ഹായ് ഫ്രണ്ട്സ്, റേസ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു റെസിപ്പിയാണ്, നല്ല നാടൻ റെസിപ്പിയാണ്. ചേമ്പിൻ തണ്ട് തോരൻ, ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് ഇത് അറിയാവുന്നതായിരിക്കും, അതായത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം നമുക്ക് അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നുവെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതിൻ്റെ കൂടെ കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കറക്റ്റ് ടൈമിൽ കാണാനായിട്ട് പറ്റത്തുള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചേമ്പിൻ തണ്ട് തോരൻ്റെ ആ ഒരു ചേമ്പ് തണ്ടെടുക്കാനായിട്ട് നമ്മൾ പോവാണ്. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചു, അപ്പോൾ അതിന് ശേഷമാണ് നിങ്ങളെ കൂടെ കാണിക്കണം എന്ന് ആലോചിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഇത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചേമ്പിൻ്റെ തണ്ട്. ഇതിലും കുറച്ചുകൂടി കനമുണ്ട്, അത് ഈ ഒരു അളവിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇതിലെ മണ്ണും അഴുക്കും ഒക്കെ ഒത്തിരി കാണും, ചെലഞ്ചുവലയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ട് ഒരു മൂന്നാല് ട്രിപ്പെങ്കിലും കഴുകുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഫാദറിൻ്റെയാണ്, എൻ്റെ പപ്പയാണ്. അപ്പം പപ്പ നല്ലൊരു കുക്കാണ്, ഒരുപാട് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പപ്പയുടെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നന്നായിട്ട് സ്കിൻ റിമൂവ് ചെയ്യണം. അപ്പോൾ ആ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ നമ്മൾ സ്കിന്ന് റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ നൈസായിട്ട് അതിൻ്റെ ആ ഒരു ഔട്ടർ ലെയർ മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി, ഫുള്ളായിട്ട് കളയരുത്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഡാർക്ക് ഗ്രീൻ ആയിട്ടിരിക്കുന്ന ആ ഒരു പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കളയുക. അതിനുശേഷം നമുക്ക് ചെറിയ 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 പീസാക്കി ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള തണ്ട് ഫുള്ളായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മൂന്നാല് പീസ് ഞാൻ ആദ്യം കാണിച്ച് അതിൻ്റെ മൂന്നാല് പീസോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് ഒരു രണ്ട് പച്ചമുളക്, ഒരു രണ്ട് വെളുത്തുള്ളി, ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കറിവേപ്പില, കടുക്, ജീരകം, പിന്നെ ഒരു അരമുറി തേങ്ങ, അത്രയും മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീരകം ഒന്ന് ചതച്ചെടുക്കണം. മിക്സിയിലൊന്നും ഇടേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇടികളിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാം. ഒന്ന് ചതച്ച്, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ജീരകം പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചേർക്കാം, കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതിനുശേഷം നല്ല കട്ടിയുള്ള ഒരു പാത്രം ചൂടാവാനായിട്ട് വെക്കാം. നമ്മുടെ പച്ചമുളക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കടുക് ഒന്ന് തളിച്ചെടുക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കടുക് തളിക്കാവൂ. ആ കടുക് ഫുള്ളായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്യുന്നതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നതെന്ന് അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ ഒന്ന് കളറൊന്ന് മാറി മൂത്ത് കിട്ടാൻ, സവാള ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞ് മാറിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ചേർക്കാം. വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. രണ്ട് അല്ലി വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു മിനിറ്റ് കൂടി ഒന്ന് ഇളക്കിയിടാവുന്നതാണ്. ഒരുപാട് സമയം ഇട്ടൊന്നും മൂപ്പിക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാത്രം പോയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ട് അത് ഫുള്ളായിട്ട് ചേർക്കാം. അത് മൊത്തത്തിൽ നമ്മൾ ചേർക്കുകയാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാനായിട്ട് പാടില്ല.
ഓൾറെഡി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതുണ്ട്. ഇത് വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് അവസാനം വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പം വെള്ളം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് കുഴഞ്ഞ് നമ്മുടെ തോരൻ കുളമായിട്ട് പോകും. അതിലും ബെറ്ററായിട്ട് നമ്മൾ ഒരു ഇതിൽ ഓൾറെഡി ഉള്ള ആ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് ഇത് തനിയെ കുക്കായിട്ട് വരും. അപ്പം ഞാൻ ഈ ഒരു ചേമ്പിൻ്റെ തണ്ട് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തു. വീണ്ടും ഒരു ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അടച്ച് വെക്കാം. അടച്ച് ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേനും ഇതൊന്ന് ഹാഫ് കുക്കാവും. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് ഓൾറെഡി കുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഈ ഒരു വെള്ളം ഇതിലേക്ക് ഇറങ്ങി ഇത് മൊത്തം ഇനിയും വറ്റണം. നമ്മൾ ഒരു ശകലം പോലും വെള്ളം ചേർക്കാനാണ്. അപ്പം അത്രയും വെള്ളത്തിൻ്റെ ഒരു അംശം ഇതിലുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് വറ്റിപ്പോയാൽ മാത്രമേ നമുക്കിത് റെഡി ആവത്തുള്ളൂ. അപ്പോൾ അത് മൊത്തം ഒന്ന് വറ്റിക്കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ, അരമുറി തേങ്ങയുണ്ട്, അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അത് ചേർത്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ ചവച്ചു വെച്ചിരിക്കുന്ന ജീരകവും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി ആ വെള്ളമെല്ലാം പോയി കഴിയുമ്പോഴത്തേനും നമ്മുടെ തോരൻ ഇട്ട് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇത് ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഒരു മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. നമ്മൾ നേരത്തെ തോരന് തേങ്ങ ആഡ് ചെയ്യരുത്. ലാസ്റ്റ് ഇതൊന്ന് ഹാഫ് കുക്കായി കഴിയുമ്പോൾ മാത്രമേ ആ ഒരു തേങ്ങ ആഡ് ചെയ്യാവൂ. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ തോരൻ തേങ്ങ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അതങ്ങ് കുഴഞ്ഞതിനകത്ത് വല്ലാതായിപ്പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചേമ്പിൻ തണ്ട് തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും, ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ ഒരു തോരനൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഞാനിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.